ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇതാ ഇന്ന് ഒന്നാമത് നോമ്പാണ്. അപ്പം ഇക്ക ഇന്നലെ അർജൻറ്റായിട്ട് തിരുവനന്തപുരം വരെ പോയി. അപ്പം പുലർച്ചയ്ക്കുള്ള വിശേഷങ്ങൾ കാണാം. ഞാനും ഇഷ്യുള്ളിൽ നിന്ന് അപ്പം ഒരു നെയ്ച്ചോറും ഒരു ബീഫ് കറിയും മാത്രം വെച്ചു. അപ്പം എന്തായാലും അത് കണ്ടോക്കി. അങ്ങനെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നെയ്ച്ചോറും നല്ല കറിയുണ്ട്. അപ്പം അത് വെച്ചിട്ട് എന്താ നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം എന്താ നീഷ്മോൻ എന്താ പറയുക, ഒന്നുകൂടി വിശക്കുമെന്ന് കരുതിയിട്ടേ ഒന്ന് ഫസ്റ്റ് നോമ്പ് എടുക്കുകയല്ല. അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊന്നും ഉണ്ടായത് എന്ന് വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് നട്ട്സും ചോക്ലേറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തലേദിവസം തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ മുറയോട് പോവുകയല്ല. അപ്പം ഇതിവിടെ വെച്ചിട്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ല എന്തായാലും വരുള്ളൂ എന്ന് കരുതിയിട്ട് അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. പിന്നെ നട്ട്സ് ഉണ്ട് കുറച്ച്, അപ്പം അതും കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും ഉള്ളതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിനൊക്കെ കുറച്ച് വളരെ കുറച്ച് പാത്രങ്ങളുള്ളതെന്ന് കേട്ടോ. അപ്പം അതൊക്കെ ഇതാ ക്ലീനാക്കിയിട്ട് പിന്നെ ഇനി സുബൈ നിസ്കരിക്കുക, ജസ്റ്റ് ഒന്നൊക്കെ എടുക്കുക അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ നേരത്തെ എണീറ്റിട്ട് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പം നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്മോനൊക്കെ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടന്നുറങ്ങി എണീറ്റ് പിന്നെ 8:10 എണീക്കുന്നത്. അപ്പം കണ്ണ് തണീറ്റിട്ട് പൊന്തണില്ല എന്ന് പറയില്ല അവസ്ഥയിലാണ്. അപ്പം റോട്ടിൽ നിന്ന് നന്നായിട്ട് ഇതാ ഇങ്ങനെ ഇല കൊഴിഞ്ഞാടി വരും കേട്ടോ. അപ്പം അതൊന്ന് ഫസ്റ്റ് ക്ലീൻ. പിന്നെ അതിന് ശേഷം നമ്മൾ ജൂജുവിന് കുറച്ച് കഞ്ഞി കുറേരിക്കഞ്ഞി സിമ്മിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇതാ നമ്മൾ തലേദിവസം നന്ന് തന്നെ ക്ലീൻ ചെയ്തതുകൊണ്ട് നല്ല വൃത്തിയായിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ചമ്മലൊക്കെ ഇതാ ഒന്ന് അടിച്ചു വാരിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ജൂജു ഉണന്ന് വന്നു കേട്ടോ. ജൂജു ഒന്ന് വന്ന് അവനെ ബ്രഷ് ചെയ്യിപ്പിച്ചു ഒക്കെ കഴിഞ്ഞു. അവന് ചെറിയ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് പിന്നെ അതിനെന്താക്കി. അതിന് ശേഷം നമ്മൾ എനിക്ക് എന്താ പറയുക, അസൈൻമെൻറ്റിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഓർഡറിൽ വെക്കാനും അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുകയാണ്. ഈ പ്രാവശ്യം 4th സെമ്മില് എനിക്ക് 2 അസൈൻമെൻറ്റും ഒരു പ്രൊജക്റ്റാണുള്ളത്. അപ്പം പ്രൊജക്റ്റിന് ഫസ്റ്റ് തന്നെ സിനോപ്സിസ് സംഭവങ്ങളൊക്കെ ഒന്ന് ഗൈഡിൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഗൈഡായിട്ട് കിട്ടില്ല, മലപ്പുറം കോളേജിലെ സാറായിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾക്ക് അതിനുള്ള പേപ്പേഴ്സും ഒക്കെ ഓർഡറിലാക്കിയിട്ട് റെഡിയാക്കി വെക്കണം. അപ്പം സിനോപ്സിസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് കേട്ടോ. അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ഇതാ എല്ലാ കുളി കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഇതാ കുറച്ച് ചോറ് നെയ്ച്ചോറ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം അത് ബാക്കിയുള്ള ജൂജുവിന് വയറ് നിറച്ച് കൊടുത്തു. പിന്നെ ഇതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട്. അപ്പോൾ ഇതാ ഇന്ന് ഫസ്റ്റ് ഒന്നാമത്തെ നോമ്പാണ്. അപ്പം എല്ലാവരും ഫസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇനിയിപ്പം മുറയടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ മഞ്ചേരി പോകണം. അവിടുന്ന് കുറച്ച് പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എനിക്ക് മലപ്പുറം പ്രൊജക്റ്റ് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാം, അതിൻ്റെ സൈൻ വാങ്ങിക്കാൻ വേണ്ടി മലപ്പുറം പോവാണ്. അപ്പം അതിന് അവിടുന്ന് പിന്നെ നേരെ മുറയിടും പോകും. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഫസ്റ്റ് റമദാൻ്റെ വിശേഷങ്ങൾ എന്തായാലും നമുക്ക് ഫുള്ളായിട്ടൊന്ന് കണ്ടുവെക്കാം. ഓക്കേ, അങ്ങനെതാ നമ്മൾ ഈ ഒരു അപെക്സ് എന്ന ഷോപ്പിൽ പോയിട്ട് അസൈൻമെൻറ്റ് ബൈൻഡ് ചെയ്തു, പ്രൊജക്റ്റിൻ്റെ സിനോപ്സിസൊക്കെ ഫോമൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ പിന്നെ നേരെ പോവുകയാണ്. അങ്ങനെ നമ്മളിതാ മലപ്പുറം കോളേജിൽ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ പോകുന്നത് അഫ്സലിൻ്റെ കൂടെയാണ്. എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓനെ, കാരണം ജൂജുവിനും ജലദോഷം ഒക്കെ പനിയാണ്. പിന്നെ ഇഷുവിനും ഫസ്റ്റ് നോമ്പല്ലവനും ക്ഷീണം ഉണ്ടാവും. അപ്പോൾ എനിക്കായാലും നോമ്പ് വെച്ചാൽ വെയിലിൽ നടന്നാൽ പിന്നെ തലവേദന ഒക്കെ ആവും കരുതിയിട്ട് വീട്ടിലെ വണ്ടി തന്നെ ഉണ്ടല്ലോ. അപ്പം ഓനെ ഓനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഫ്രീ ആണെന്ന് പറഞ്ഞപ്പം എന്നെ കോളേജിലാക്കി, പിന്നെ അതിന് ശേഷം വീട്ടിലാക്കി കേട്ടോ. അപ്പം മലപ്പുറം കോളേജിൽ നിന്ന് സാറെ കണ്ട് സൈനൊക്കെ വാങ്ങി. അപ്പം ഇവിടെ നമ്മളെ കൂടെ എന്താ പറയുക, റാഷിൻ്റെ വൈഫും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ നേരെ ഇതാ വീട്ടിലെത്തി. ജൂജുവിനുള്ള ലേസും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കോളേജിലൊക്കെ പോയി സാറെ അടുത്ത് സൈനൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഇനി കിടന്നുറങ്ങട്ടെ, നല്ല വെയിലും ക്ഷീണം. ഉറങ്ങി എണീറ്റിട്ട് ബാക്കി നോമ്പ് പണിപാടികൾ. അപ്പം നമ്മൾ ഉറങ്ങി എണീറ്റ് പോയിക്കുമ്പോൾ ഉമ്മ പത്തിരിപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ളത് ഉരുളാക്കിയതൊക്കെ പരത്തിയെടുത്തപ്പോഴത്തെ ഉമ്മ ചുട്ടു. പിന്നെ അനുവിടെ എന്താ പറയുക, ജ്യൂസ് പരിപാടികൾ, ഫ്രൂട്ട്സ് കട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അന്ന് സ്നാക്സ് ആയിട്ട് ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ഇഷുവിനുള്ള ഫസ്റ്റ് നോമ്പല്ലോ, എനിക്ക് ആ ഒരു എന്താ കഴിക്കേണ്ടത് എന്തൊക്കെ എനിക്ക് വേണം എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം മയോനൈസ് പിന്നെ നമ്മളെന്താ ബ്രെഡ്സ് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് പിന്നെ ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തതാ നമ്മൾ ബ്രെഡിഞ്ഞ് മുട്ടയിലും എന്താ ബ്രെഡ് ക്രംസിലൊക്കെ ആക്കിയ ശേഷം ഇത് പൊരിച്ചെടുക്കുക കേട്ടോ.
നല്ല എളുപ്പമാണ്. എന്താ പറയുക, ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കണേ, അല്ലെങ്കിൽ ബ്രെഡിൽ എണ്ണ ഒഴിക്കും. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ മക്കൾ കണ്ടില്ല നനക്കെന്ന് പറഞ്ഞിട്ട് വെറുതെ വെള്ളത്തിൽ കളിക്കുക. അപ്പം ഞാൻ ചീത്ത അറിയാണ്ട്, അപ്പോൾ കോയിലിൻ്റെ വെള്ളം എടുക്കുമ്പം തൊടുവിൽ മൊത്തത്തിൽ ഒന്നുമ്പോൾ നനച്ചെടുക്കും കേട്ടോ. അപ്പം വിഷുവിനാണ് നോമ്പ് നോറ്റ ക്ഷീണം, എന്താ പറയുക, ഈ ഒരു വെള്ളം നനയിലിൽ റെഡിയായിട്ടുണ്ട്. ഒരു അഞ്ചു മണി ഒരേ ഇഷ്യൂവിനെ ശല്യം ചെയ്തുകൊണ്ടുണ്ട്. അവന് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, നോമ്പ്, എന്താ പറയുക, എനിക്ക് വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അത് ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിർത്തി ഫോണൊക്കെ പിന്നെ കുറച്ച് നേരം കൊടുത്തൊന്ന് ക്ഷീണം മാറ്റിവിട്ടേ എന്ന് കരുതിയിട്ട്. അപ്പം അമ്മ അത് അവിടെ പേരക്ക കേട്ടോ, നമ്മൾ അടുക്കപ്പയം ഇതൊക്കെ പറയില്ലേ ഈ സംഭവം. അപ്പം ഇതാ എല്ലാം കണ്ടാൽ കാണുന്ന പോണില്ല തോന്നും, പക്ഷേ ഇത് ഇങ്ങനെ ഇതാ ഓരോന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് ഇതാ ജോജുവിൻ്റെ കയ്യിലും പാത്രത്തിലൊക്കെ ആയിട്ട് ഇഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓന ഇഷ്യൂ ആകെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ റാഷി വീഡിയോ കോൾ ചെയ്യാനും. അപ്പോൾ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഫോണിൽ കാണിച്ചു കൊടുക്കുന്ന, ഒരു ഫോണിൽ വീഡിയോ എടുക്കുന്ന, അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജോജു പറയുകയാണ് അങ്കിളിന് ഞാൻ ഫോണ് തല തിരിച്ചില്ല, ഓന് അങ്കിളിനെ ശരിക്കും കാണുന്നില്ല. അപ്പം അതാണ്. പിന്നെ അതാ ഇത് നിങ്ങൾക്കറിയോ എന്നറിയില്ല, ഇത് നമ്മളെ റാഷി കുഴിച്ചിട്ട സംഭവമായിട്ട് അപ്പം പറയുന്നത് ഞാൻ കുളിച്ചിട്ടൊന്നും ഇവിടെ ഒരു നിലയും വലിയില്ലല്ലോ എന്ന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു മിറക്കിൾ ഫ്രൂട്ട് ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട കേട്ടോ. അതിൻ്റെ തുടക്കത്തിലൊക്കെ എല്ലാവർക്കും വലിയ കോൾ ഉണ്ടായിരുന്നു, അപ്പം അത് പിന്നെ ആർക്കും വേണ്ട. പിന്നെ അതുപോലെ ഓന് എന്താ പറയുക, അമ്മലെ കൊക്കോ പഴയല്ലേ അതായിരുന്നു കേട്ടോ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓനിതാ അപ്പോഴും ഫോൺ വെച്ചിട്ടില്ല കേട്ടോ. റാഷിയും ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് റൂമിലെത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജൂജിതാ അവിടെ കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറിയ കുഞ്ഞുങ്ങൾ. അപ്പം അത് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു കറുപ്പ്. അങ്ങനെ സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടൊക്കെ നമ്മൾ റെഡിയാക്കി പോയതേന്ന് കേട്ടോ. ഈ ബ്രെഡൊക്കെ ഫ്രൈ ആക്കി, പിന്നെ അപ്പം, അതായത് സെർവ് ചെയ്യാൻ നേരം ഇതാണ് ഫില്ല് ചെയ്യലാണ്. അപ്പം അത് ഇതാ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം ആ ഫ്രൈ ആക്കിയ സമയത്ത് കുറച്ച് എന്താ പറയുക, മുളകും പൊടി അധികം ഇട്ടത് ഈ ഒരു മസാലയിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോർമലി ഇതൊരു വൈറ്റ് കളറൊക്കെ ആയിട്ട് ഉണ്ടാവുക, പക്ഷേ ഇതൊരു റെഡ് കളറും കൂടെ തോന്നുന്നുണ്ട്, കാരണം ഈ ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഈ ഒരു സ്ഥലം നമ്മളിങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ അതാ ബാങ്ക് കൊടുത്ത് അവരൊക്കെ അതാ നോമ്പ് തുറക്കുന്നു കേട്ടോ. അപ്പം ഉപ്പയും അമ്മച്ചിയും അനു ഇഷു ജൂജു ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓനതാ ഉപ്പനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓന ആകെ ഒരു ഉപ്പ കുട്ടിയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ എന്താ പറയുക, നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇഷു ഇവിടെ പഠിക്കാതിരിക്കുക കേട്ടോ. അപ്പം എന്താ, ഇതാണിപ്പം നമ്മുടെ ഏകദേശം ഒരു റമദാനുണ്ടാകുന്നത് കേട്ടോ. അപ്പം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം തറാവിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളെന്താക്കും, കുറച്ച് നേരം കുട്ടി പഠിക്കുന്ന ഓൻ്റെ എക്സാം എടുത്തല്ലോ ഒരിക്കൽ. അപ്പം അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അതുവരെ ഓനോട് വായിക്കാൻ പറയും. ഇഷുവിനും കുറച്ച് നോമ്പറിന് ശേഷം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊക്കെ കുറേ മാറി എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു രാവിലെ സമയത്തും പിന്നെ എന്താ പറയുക, ഉച്ച ടു വൈകുന്നേരം വരെ ഇല്ലേ, അതും ആണ് എന്താ പറയുക, ആ ടൈം കൺട്രോൾ ചെയ്യാനാണ് കേട്ടോ വലിയ പാട്. അപ്പം ഈ ഒരു റമദാനിലെ എക്സാമും കൂടി ആയിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾക്ക് ഓനെ നോക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെ ഇ വി എസിൻ്റെ ഒരു പോർഷൻസ്, അപ്പോൾ ഓൻ പഠിക്കും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനെയാണ് ഉണ്ടാവില്ലുള്ളത്. അപ്പം ഓൻ്റെ കൂടെ പഠിപ്പിക്കാനായിട്ട് ടൈം വല്ലാണ്ട് സ്പെൻഡ് ചെയ്യില്ല. പിന്നെ അതാ ലൈറ്റായിട്ട് എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ കഴിക്കും, കാരണം 9 മണി ആയിട്ടുള്ളൂ. അപ്പം ചെറിയ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇമ്മച്ചി ഓരോക്കെ തറാവി ഞങ്ങളൊക്കെ വീട്ടിൽ നിസ്കരിക്കും, ഉപ്പ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും, അങ്ങനെയാണ്. അപ്പം എന്താ 10:30 ഒക്കെ ആയിട്ടുണ്ട് സമയം.
അപ്പം എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നിൽക്കുകയാണ്, ഞങ്ങളിതാ ഇവിടെ കിടക്കുകയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഡേയിൽ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് സ്പെഷ്യലായിട്ട് കട്ട്ലേറ്റും ഈ ഒരു ഇതാ ബ്രെഡ് പോക്കറ്റ് ഷവർമയും മുന്തിരി ജ്യൂസും ഫ്രൂട്ട്സ് പിന്നെ ഈത്തപ്പഴം എന്താ പറയുക പത്തിരി ബീഫ് വരട്ട് ചിക്കൻ കറി അല്ല ബീഫ് കറി അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പിന്നെ നേരെ മഞ്ചേരി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ രണ്ട് നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇനിയുള്ള അടുത്ത വിശേഷങ്ങൾ നമ്മുടെ മഞ്ചേരി വീട്ടിൽ വെച്ചിട്ടുള്ള നോമ്പിൻ്റെ ഇതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ടാറ്റാ ബൈ.